നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 10-ാം തീയതി ബുധനാഴ്ച. മേടം രാശി, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു ഗ്രഹങ്ങൾ കൂടി അവിടെയുണ്ട്. ചൊവ്വയും സൂര്യനും അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് ശുക്രനും ബുധനുമൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജന്മത്തിൽ വ്യാഴം, 11-ൽ ശനി. അതുകൊണ്ട് നേട്ടങ്ങളുണ്ട്, ചെറിയ കോട്ടങ്ങളുമുണ്ട്. ശാരീരികമായ അവശതയാണ് പ്രധാന വിഷയം. 9-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ കാര്യത്തിൽ ഉൾക്കിപ്പോൾ ഏതെങ്കിലും അനുകൂലമായ തീരുമാനമുണ്ടാവും. പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നല്ല ചില അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നല്ല വിജയം നേടാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായവും ഇന്നിവർക്ക് ലഭ്യമാകാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, പിതാവിന് ശാരീരികമായ അവശതയുണ്ടാകാം. ശ്രദ്ധിക്കുക. ഇടവം രാശി, കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ 1-ാം അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 8-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 8-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം വ്യാഴം നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അതുപോലെ തന്നെ 10-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവർക്ക് ആകെ ഗുണം നൽകുന്നത് ശുക്രൻ്റെ 7-ാം സഞ്ചാരവും ബുധൻ്റെ സഞ്ചാരവുമാണ്. അതവർക്ക് താരതമ്യേന കുടുംബത്തിൽ സുഖകരമായൊരു അന്തരീക്ഷം കാണുന്നു. സാമ്പത്തികമായി കുടുംബത്തെ സഹായിക്കാൻ സാധിക്കുമെന്ന് കാണുന്നു. മിഥുനം രാശി, മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണ്ണ്രഥത്തിൻ്റെ 1-ാം മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അതുമാത്രം കണക്കിലെടുക്കുമ്പോൾ ഇന്ന് സമാഗമങ്ങളുടെയും സന്തോഷത്തിൻ്റെയും പ്രണയ സാഫല്യത്തിൻ്റെയും ദിവസമാണ്. എന്നാൽ 6-ൽ നിൽക്കുന്ന ശുക്രൻ ഒരുപക്ഷേ വിവാഹം കഴിഞ്ഞവർക്ക്, കുടുംബവുമായി താമസിക്കുന്നവർക്ക്, ഭാര്യയുമായി ചിലപ്പോൾ ചില കലഹമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരു ചെറിയ മാറി നിൽക്കലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചോദിക്കും, പ്രണയം മാത്രം എങ്ങനെ സക്സസ് ആകുമെന്ന്. പ്രണയമല്ലല്ലോ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ വരുമ്പോഴാണല്ലോ ചില കയ്പുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. ശുക്രൻ്റെ 6-ലെ നില ദാമ്പത്യത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞവർക്ക് ചെറിയ പ്രശ്നമുണ്ടാകാം, പ്രണയ സാഫല്യത്തിന് ഗുണവും ഉണ്ടാകാമെന്ന് പറഞ്ഞത്. സാമ്പത്തിക നേട്ടവും കാണുന്നു, യാത്രാവിജയവും കാണുന്നു. കർക്കിടകം രാശി, പുണർദത്തിൻ്റെ 1-ാം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ദോഷമൊന്നും ചെയ്യില്ല, ഗുണമാണ്. സാമ്പത്തികമായ നേട്ടം കാണുന്നു. അഷ്ടമത്തിൽ ശനി ഉള്ളതുകൊണ്ട് കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുമെങ്കിലും ഇന്നത്തെ ദിവസം ഇവർക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ തടസ്സമുണ്ടാകുന്നതല്ല. വിചാരിച്ചിരുന്ന പണം ഇവർക്ക് കിട്ടണം. പ്രത്യേകിച്ചും ബാങ്കിൽ നിന്ന് വായ്പയ്ക്കോ മറ്റോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിങ്ങം രാശി, ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 5-ലെ സഞ്ചാരം ആചാര്യന്മാരുടെ അഭിപ്രായം അനുസരിച്ച് അത്ര നല്ലതല്ല. എന്നാൽ ഭാഗ്യാനുകൂലികൾക്ക് നല്ലതാണ്. ഇന്നത്തെ ദിവസം ഈ ലോട്ടറി സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നറുക്കെടുപ്പോ തിരഞ്ഞെടുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വിജയമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് പഠന സംബന്ധമായി മികവുണ്ടാകുമെങ്കിലും ശാരീരികമായ അവശത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ കൂടെ തന്നെയാണ് ചൊവ്വയും സൂര്യനും നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അസുഖമോ കണ്ണിനെന്തെങ്കിലും പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കന്നിരാശി, കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ 1-ാം അര. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വ്യാഴം 8-ൽ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ള തടസ്സമുണ്ട്. എന്നാൽ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രനും താരതമ്യേന വലിയ ഗുണമൊന്നും ചെയ്യില്ല. മാതാവിന് ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ മാതൃബന്ധങ്ങൾക്ക്, അതായത് മാതാവിൻ്റെ സഹോദരൻ, അതായത് അമ്മാവൻ, ഇവർക്കൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ കുഴപ്പമോ കാണുന്നുണ്ട്. വാഹനം ചിലപ്പോൾ മാറ്റി വാങ്ങിക്കാനുള്ള തീരുമാനം ഇന്നത്തെ ദിവസം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഉപാസനാമൂർത്തികളുടെ അമ്പലങ്ങളിൽ പോകാനൊക്കെ ഉള്ളൊരു പ്രേരണ ഇന്നുണ്ടാകും. തുലാം രാശി, തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ 1-ാം മുക്കാൽ ഭാഗം. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അനുകൂലമായി നിൽക്കുന്നു. 6-ൽ സഞ്ചരിക്കുന്ന രാഹുവും ഇവർക്ക് ഇപ്പോൾ ഇഷ്ടത്തിലാണ്. 12-ൽ നിൽക്കുന്ന കേതുവാണ് സാമ്പത്തികമായിട്ട് ചിലവ് വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ 3-ൽ നിൽക്കുന്ന ചന്ദ്രൻ എന്നിവർക്ക് കാര്യങ്ങളെ കൂടുതൽ ബുദ്ധിപരമായി കാണാനും അതുപോലെ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പ്രവർത്തന മേഖലയിൽ ഇവർക്ക് നന്നായി വിളങ്ങാൻ സാധിക്കുന്നു. അത് സാമ്പത്തിക നേട്ടത്തിന് വലിയ വഴിയൊരുക്കുന്നു. വിചാരിച്ച പണം ഇന്നിവരുടെ കൈകളിൽ എത്തിച്ചേരും. അത് ബന്ധുമിത്രാദികളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ആവാം.
വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. രണ്ടാം ഭാവത്തിലെ ചന്ദ്രൻ സ്വാഭാവികമായും നാലിൽ സഞ്ചരിക്കുന്ന ശനിയും ആറിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഒക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കും. ഒപ്പം രണ്ടിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ തന്നെ വാക്ക് തങ്ങൾക്ക് ശത്രുവായി മാറാം, അതായത് ഈ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കൂടെ ചന്ദ്രനും നിൽക്കുന്നുണ്ട്, മനസ്സിന് വല്ലാത്ത ധാർഷ്ട്യതയോ അഹങ്കാരമോ ഒക്കെ സമ്മാനിക്കാം. അതുകൊണ്ട് വാക്കുകളിലത് പ്രകടമാകുമ്പോൾ ബന്ധുമിത്രാദികളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും ചിലപ്പോൾ അതൊരു കലഹത്തിൻ്റെ അവസ്ഥയായി മാറാനുള്ള സാധ്യതയുണ്ട്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും നില ഗുണകരമായതുകൊണ്ട് തന്നെ ഇന്നത്തെ ചന്ദ്രൻ്റെ നിലയും ഇവർക്ക് ഗുണകരമാണ്. എന്നാൽ ചെറിയ പനിയോ മറ്റെന്തെങ്കിലും ശാരീരിക ക്ഷീണമോ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ ഇവർ പ്രവർത്തന മേഖലയിൽ ശോഭിക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഇന്ന് ഇവരോടൊപ്പമുണ്ട്, പ്രവർത്തന വിജയം ഇവരോടൊപ്പമുണ്ട്. മറ്റ് മനുഷ്യരാൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ, കൂടെ പ്രവർത്തിക്കുന്നവരുടെയൊക്കെ വിമർശനങ്ങൾ ഏൽക്കാനുള്ളൊരു സാധ്യത കാണുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ചിലവ് ബന്ധുക്കൾക്ക് വേണ്ടിയും അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ, രക്തബന്ധത്തിൽപ്പെട്ടവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ആശുപത്രി വാസത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ മുടക്കേണ്ടി വരുമെന്ന് കാണുന്നു. യാത്ര ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഇന്നത്തെ ദിവസം പ്രവർത്തന മേഖലയിൽ വലിയ ഒരു പങ്ക് അല്ലെങ്കിൽ പങ്കാളിത്തം ഈ നക്ഷത്രക്കാർക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല എന്ന് കാണുന്നു. കാരണം മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങളിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിമർശിക്കാം, അത്തരം പഴികൾ കേൾക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഓരോ കാര്യവും വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പോരുരുട്ടാദി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 11 സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടം കൊടുക്കും. പൊതുവേ ജന്മത്തിൽ നിൽക്കുന്ന ശനിയും മൂന്നിലെ വ്യാഴവുമൊക്കെ സാമ്പത്തിക പരിങ്ങളോ തടസ്സമോ ഒക്കെ കുറച്ച് കാലങ്ങളായി ഇവർക്ക് സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ താരതമ്യേന ഇന്നത്തെ ദിവസം ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു. സർവാഭീഷ്ടം ആണ് 11 സഞ്ചരിക്കുമ്പോൾ, അതുകൊണ്ട് സാമ്പത്തിക നേട്ടം കാണുന്നു. അതുപോലെ 10 ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ കർമ്മ മേഖലയിൽ നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും പങ്കാളികളുമായി അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നതുകൊണ്ട് പ്രവർത്തന മേഖല കൂടുതൽ ഇവർക്ക് അയത്നലളിതമായി മാറുന്നു. സാമ്പത്തിക നേട്ടവും കാണുന്നു. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാദിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാദി രേവതി നക്ഷത്രങ്ങളാണ്. 10 ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ കർമ്മ മേഖലയിൽ ഇവർക്ക് വളരെ വലിയ ചില സമ്മാനങ്ങൾ ഇന്ന് നിർമ്മിച്ചു കൊടുക്കും. സ്വാഭാവികമായും തങ്ങളുടെ ക്രിയേറ്റീവ് മേഖലയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നന്നായി ഇവർക്കിന്ന് ശോഭിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും രണ്ടിലെ വ്യാഴം ഇവർക്ക് സമ്മാനിക്കും. 7 ശനിയൊന്നും ഇവർക്കിപ്പോൾ തുടങ്ങിയിട്ടില്ല. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി നിൽക്കുന്നതുകൊണ്ട് ആ കർമ്മമേഖലയിലെ തടസ്സങ്ങളും ഇവരെ ബാധിക്കുന്നതല്ല. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ശാരീരികമായ അവശതകളാണ്. അതുപോലെ കുടുംബത്തിൽ തങ്ങളെക്കുറിച്ചുള്ള ഇമേജിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.